അസ്സലാമു അലൈക്കും. സ്വാലിഹ് വളാഞ്ചേരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വെൽക്കം. എൻ്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ, ഇന്ന് ബദറുദ്ദീനാണ്, അതായത് റംസാൻ 17 ബദറുദ്ദീനം. ബദറുദ്ദീനത്തോടനുബന്ധിച്ച് എൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജാമിയ അബി ഹുറൈറ എന്ന മഅദിൻ ഓഫ് ക്യാമ്പസിൽ നോമ്പുതുറയും ബദർ മൗലൂദും ഉണ്ടായിരുന്നു. അപ്പം ഞാനും അതിൽ നിന്ന് പങ്കെടുത്തു. ഇന്നമാ അമ്രു ഇദാ റസീ
അവസാനം തങ്ങളെ കണ്ട് തപസ്സുമിലായി കരിമ ചൊല്ലി പിരിഞ്ഞ് അവിടുത്തെ
ഞാൻ ഇന്നലെ എന്റെ പൊന്നാല മകൻ സഹിതന്റെ സ്വപ്നം കണ്ടു, ആ സഹിതന്നെ ക്ഷണിക്കുന്നു സ്വർഗത്തിലേക്ക്, എന്നെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു എന്റെ മകൻ, ആ കളിച്ചു വളർന്ന് സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന എന്റെ മകനോടോടെ ഓ നബിയെ എനിക്കും ശാലത്തോടുകൂടെ തന്നെ പുറപ്പെടണമെന്ന് ാണ് അപ്പയും ഉമ്മയും അതേ സമരത്തിന് പുറപ്പെടാൻ കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഈമാനാണ് ബദറിലവ രക്ഷപ്പെടാൻ കാരണം. സഹോദരന്മാരെ, ചെറുപ്പക്കാരാ, ഈമാനാണ് ഏറ്റവും വലുത്. ഈമാനാണ് വിജയത്തിന്റെ മാനദണ്ഡം. വാക്കിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അൽകലാമു ബികലാമി ദുനിയാ ഇന്നസ്സമാഇൽ അദാൻ, വാക്യമടിക്കുന്ന നേരത്തുള്ള സംസാരം അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്തുള്ള സംസാരവും അതും ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്. അത് ആര് ഓതട്ടെ, ആരാവട്ടെ, ചെറിയവരാവട്ടെ, വലിയവരാവട്ടെ, വൈദാ ഖുർആൻ എന്നാണ് പറഞ്ഞത്. ഖുർആൻ ഓതപ്പെട്ടാൽ ഉണ്ടാതിരുന്നോളണം, അത് ആര് ഓതി എന്ന പ്രസക്തയില്ല. ചെറിയ കുട്ടികളാവട്ടെ, സുഖമില്ലാത്ത കുട്ടികളാവട്ടെ, ടൈപ്പ് റിക്കാർഡിലൂടെ ആവട്ടെ, മൊബൈലിലൂടെ ആവട്ടെ, ഖുർആൻ ഓതപ്പെട്ടാൽ ഉണ്ടാതിരുന്നോളണം. അത് അതിന്റെ അദബാണ്, അത് അതിന്റെ ബഹുമാനമാണ്. അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, അത് വലിയ അപകടമാണ്. അങ്ങനെ തുടങ്ങി നമ്മുടെ നാവുകളിൽ നിന്ന് വരുന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അഭിപ്രായങ്ങളെ ഒരിക്കലും ഒരാളെയും പറ്റി പറഞ്ഞു പോകാൻ പാടില്ല. ആലിമീങ്ങളെ സയ്യിദന്മാരെ നാവുകൊണ്ട് വശനാക്കാൻ പാടില്ല, അവരെ ഇകഴ്ത്താൻ പാടില്ല, അവരെ മോശമാക്കാൻ പാടില്ല, അവരെ നിന്ദിക്കാൻ പാടില്ല. അതും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ പെട്ട അഞ്ചു കാര്യങ്ങളായിട്ട് ഞാനത്തോലെ പറഞ്ഞതിനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈമാൻ നഷ്ടപ്പെടാതെ എപ്പോഴും മരണം വരെ നിലനിർത്തിയാലെ സ്വർഗത്തിൽ അതേ ഹിസാബില്ലാതെ കടക്കാൻ കഴിയും. അള്ളാഹുവിനെ നമ്മെപ്പെടുത്തട്ടെ. ജാമിയ അബൂറൈറാറിനെ പുതിയ സ്ഥാപനമുണ്ട്, മഹദീൻ്റെ കീഴിലെ സ്ഥാപനമാണ്. അതിൽ ഇന്ന് വദരീങ്ങളാണ്ടു നോമ്പ് തുറയാണ്. അപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. ഇതാ ഒരിക്കടിയൊക്കെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട്. ബിരിയാണിത നമ്മൾ പാത്രത്തൊക്കെ വിളമ്പി തരുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കണ ആട് ബിരിയാണിയാണ്. ആട് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.